കർണാടകത്തിലെ കോൺഗ്രസിന് വിജയം നേടിയതോടുകൂടി ഒരു അതിനൊരു ജീവശ്വാസം ലഭിച്ചിരിക്കുകയാണ്. ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസ് ഒന്ന് ഉണർന്നു. കേരളത്തിൽ ചില പ്രതീക്ഷകളൊക്കെ ഇപ്പോൾ കോൺഗ്രസ്സുകാർ വെച്ച് പുലർത്തുന്നുണ്ട്. നമ്മുടെ തൊട്ട് അയൽ സംസ്ഥാനമായ കർണാടകത്തിൽ നിന്ന് അവിടെ ഉണ്ടായ ആ വിജയത്തിൻ്റെ അലയൊലികൾ, ആ ഒരു കാറ്റ് കേരളത്തിലേക്ക് ഉണ്ടാകുമെന്നാണ് ഇവിടുത്തെ കോൺഗ്രസ്സുകാർ കരുതുന്നത്. പക്ഷേ അവിടുത്തെ കോൺഗ്രസ്സിന് ഏത് തരത്തിലാണ് വിജയമുണ്ടായതെന്നും കൂടി ആലോചിക്കണം. കാരണം ദേശീയ തലത്തിൽ ബി ജെ പിക്ക് യാതൊരു തരത്തിലുള്ള ക്ഷയവും ഉണ്ടായിട്ടില്ല. കാരണം കർണാടകത്തിൽ ബി ജെ പിയുടെ ഉണ്ടായിട്ടുള്ളതെന്ന് പറയുന്നത് ഇവിടുത്തെ കോൺഗ്രസിൻ്റെ അതേ സ്ഥിതിയാണ്. കർണാടകത്തിൽ ബി ജെ പിക്ക് പല തട്ടിലും യെദ്യൂരപ്പയെ ഒതുക്കിയതോടുകൂടി തന്നെ അവിടെ ബി ജെ പിക്കകത്ത് പലതരത്തിലുള്ള പ്രശ്നങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ തന്നെ പലതരത്തിലുള്ള അഴിമതിയും, അതിനുള്ള തക്കതായിട്ടുള്ള ഒരു ഒരു ഫലമാണ് അവിടെ ബി ജെ പിക്ക് നേരിടേണ്ടി വന്നത്. അതാണ് കോൺഗ്രസ്സിന് അനുകൂലമായിട്ട് മാറിയത്. അപ്പോൾ കോൺഗ്രസിൻ്റെ എന്തായാലും ഒരു സമ്പന്ന സംസ്ഥാനം തന്നെയാണ് കോൺഗ്രസ് ഇപ്പോൾ പിടിച്ചടക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഒരു സമ്പന്ന മറ്റൊരു സമ്പന്നം എന്ന് പറയുന്നത് രാജസ്ഥാനാണ്. രാജസ്ഥാനിൽ അശോക് ഗെലോട്ടിൻ്റെ കൊടുക്കുന്ന ഒരു സാമ്പത്തികം കൊണ്ടാണ് കോൺഗ്രസ് ഒന്ന് ഒരല്പമെങ്കിലും ജീവനോടുകൂടി ഓടുന്നത്. ഇനിയിപ്പോൾ കർണാടക കൂടി കിട്ടുകയാണ്. അപ്പോൾ ആ കർണാടകത്തിൽ നിന്നുള്ള വിജയത്തിൻ്റെ ഒരു അനുരണനം ഇങ്ങോട്ടേക്ക് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് അതിൻ്റേതായ ഒരു യോജിപ്പിൽ പോകണം. ഇവിടെ പല തട്ടിലാണ്. കർണാടകയിൽ വളരെ തന്ത്രപൂർവമാണ് ബി ജെ പി അവർ നേരിട്ടത് എന്നുള്ളതാണ്, ഗ്രാമീണ മേഖലകളിലേക്ക് ഇറങ്ങിച്ചെന്നു എന്നുള്ളതാണ്. അവിടുത്തെ വോട്ട് വിഹിതം ബി ജെ പിയുടെ വോട്ട് ബാങ്കുകളിലേക്ക് അവർക്ക് കടന്നു ചെല്ലാൻ സാധിച്ചു എന്നുള്ളതാണ്. നഗര കേന്ദ്രീകൃത പ്രദേശങ്ങളിൽ ബി ജെ പി ഇടം നേടിയപ്പോൾ ഗ്രാമീണ മേഖലകളിലേക്ക് കോൺഗ്രസ് കടന്നുപോയി എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ കോൺഗ്രസ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഈ ഗ്രൂപ്പ് തട്ട് അവസാനിപ്പിക്കുക. നിങ്ങൾ വി ഡി സതീശനായാലും കെ സുധാകരനായാലും രമേശ് ചെന്നിത്തലയായാലും തിരുവഞ്ചൂർ രാധാകൃഷ്ണനായാലും ശശി തരൂരായാലും ഒന്നിച്ചു നിൽക്കാനായിട്ട് ശ്രമിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ പിണറായി വിജയൻ ചെയ്യാൻ പോകുന്നത് വീണ്ടും മരുമകനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ട് വന്നുകൊണ്ട് ന്യൂനപക്ഷ സമുദായമായ മുസ്ലിങ്ങളെ മുഴുവൻ സമാഹരിച്ച് നിർത്താൻ ശ്രമിക്കും. ഇവിടെ ഇപ്പോൾ തന്നെ കോൺഗ്രസിനൊരു ജീവശ്വാസം ലഭിച്ചതോടുകൂടി LDFലേക്ക് ചേക്കേറാനിരുന്ന പിന്നെ ഈ മുസ്ലിം ലീഗ് അല്പം ഒരു മനംമാറ്റം സംഭവിച്ചിരിക്കുകയാണ്. കുഞ്ഞാലിക്കുട്ടി തന്നെയാണ് അതിനകത്ത് നേതൃത്വം മുൻകൈ എടുത്തതും CPMലേക്ക് പോവുക എന്നുള്ളത്. കാരണം ഇനിയും 2026 ഇനി അവർക്ക് മുതൽ അങ്ങോട്ട് ഭരണമില്ലാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ കോൺഗ്രസിൻ്റെ ഏത് തരത്തിലുള്ള മുന്നേറ്റമായിരിക്കും ഇവിടെ ഉണ്ടാകാൻ പോകുന്നുള്ളത് എന്ന് നോക്കിയിട്ട് തന്നെയായിരിക്കും ലീഗ് UDFനോടൊപ്പം ചേർന്ന് നിൽക്കാൻ പോകുന്നത്. അതുകൊണ്ട് കോൺഗ്രസ് ചെയ്യേണ്ടത് ശശി തരൂരിനെ കളത്തിലേക്ക് ഇറക്കുക, ശശി തരൂരിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തന്നെ ഉയർത്തിക്കൊണ്ടുവരിക. അങ്ങനെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേരളത്തിൽ കോൺഗ്രസ്സിന് കർണാടകയിൽ കോൺഗ്രസ് ഏത് തരത്തിലുള്ള വിജയം നേടിയോ അത്തരത്തിലുള്ള വിജയത്തിലേക്ക് പോകാൻ സാധിക്കും. കാരണം കേരളത്തിൽ CPMന് പ്രതിച്ഛായ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പിണറായി വിജയനിലൂടെയാണ് പാർട്ടിക്ക് ക്ഷീണമുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് തിരിച്ചു പിടിക്കാൻ ഗോവിന്ദൻ മാസ്റ്റർ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഗോവിന്ദൻ മാസ്റ്ററും പല പല കാര്യങ്ങൾക്കും പിണറായിയുടെ പിടിയിൽ അകപ്പെട്ട് നിൽക്കുകയാണ്. അത് ആ അത്തരത്തിൽ പാർട്ടി ഏതായാലും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നുള്ളതും വ്യക്തമാണ്. അതുകൊണ്ട് നിങ്ങൾക്കിതെല്ലാം മുതലെടുത്തുകൊണ്ട് നിങ്ങൾ സുൽത്താൻ ബത്തേരിയിൽ ലീഡേഴ്സ് മീറ്റിൽ പല തീരുമാനങ്ങളും എടുത്തു. ഇനിയിപ്പോൾ കർണാടകത്തിലെ വിജയത്തിന് ശേഷം ഇവിടെ ആ താഴേത്തട്ടിലേക്ക് ജനങ്ങളുടെ അടിത്തട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുക എന്നുള്ളത് തീർച്ചപ്പെടുത്തി. കർണാടകത്തിൽ ഏത് തരത്തിലുള്ള തന്ത്രമാണ് ആവിഷ്കരിച്ചതെന്ന് നിങ്ങൾ പഠിക്കുക. ആ തന്ത്രം കേരളത്തിന് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ എടുത്ത് പ്രയോഗിക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2026 നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഇപ്പോൾ മുതൽ തുടങ്ങണമെന്നുള്ളതാണ്. 2024 കാര്യം നിങ്ങൾ മാറ്റി നിർത്തുക. 2024 പെട്ടെന്ന്, കാരണം ഇപ്പോൾ തന്നെ CPM പല തന്ത്രങ്ങളും ആവിഷ്കരിച്ചു കൊണ്ടുവരുന്നുണ്ട്. ഏതായാലും ന്യൂനപക്ഷ സമുദായത്തെ ഇപ്പോൾ കർണാടകത്തിൽ BJPക്ക് ക്ഷീണം തട്ടിയത് കൊണ്ട് ഇവിടുത്തെ ക്രൈസ്തവ സഭകൾ ഏത് തരത്തിൽ ചിന്തിക്കും, അവരുടെ തീരുമാനത്തിൽ മാറ്റമുണ്ടാകും എന്നുള്ളത് നോക്കണം. പക്ഷേ ദേശീയ തലത്തിലൊന്നും BJP അപ്രസക്തമായിട്ടില്ല. അവിടെ പിന്നെ മോദിയുടെയോ അമിത്ഷായുടെയോ ഇമേജിനൊന്നും യാതൊരു പിന്നെ പ്രതിച്ഛായയ്ക്ക് പിന്നെ ഭംഗം സംഭവിച്ചിട്ടില്ല.
പക്ഷേ കർണാടകത്തിലെ ബി ജെ പിയുടെ ഇവിടുത്തെ ബി ജെ പിയുടെ അതേ അവസ്ഥ തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത്. അത് വേറൊരു തരത്തിലേക്ക് പോയി. അതുകൊണ്ടാണ് അവർക്ക് അത്തരത്തിലുള്ള പതനം നേരിടേണ്ടി വന്നതെന്നുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ നിങ്ങൾ കോൺഗ്രസ്സുകാർ വളരെ കരുതലോടുകൂടി ഇപ്പോഴേ പ്രവർത്തിക്കുക, ഉണരുക എന്നുള്ളതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2026 സി പി എമ്മിനെ തടയിടാൻ സാധിക്കും.